നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. എന്റെ കുട്ടി, നിരച്ചിരിക്കാതെയാ നീ എന്റെ വയറ്റിൽ വന്നത്. ഇനി അറിഞ്ഞുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞിനെ അതിന്റെ അച്ഛനെയും കുടുംബത്തെയും ഏൽപ്പിക്കേണ്ടി വരും. ഇപ്പൊ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒന്നും അമ്മ തനിച്ചല്ല, അമ്മയുടെ കൂടെ നീയുണ്ട്. അമ്മയുടെ ശ്വാസോച്ഛ്വാസം പോലും നീ അറിയുന്നുണ്ട്. അമ്മയുടെ ഒരു കുഞ്ഞോമനയായിട്ട് അമ്മയുടെ വയറ്റിൽ വളരുന്നുണ്ട്. ഈ നിലാവ് പോലെ, ഈ പൂർണ്ണ ചന്ദ്രൻ പോലെ കേൾക്കുന്നുണ്ടോ നീ? ഉണ്ട്, ഉണ്ടെന്ന് അമ്മ അറിയുന്നുണ്ട്. അമ്മയെ നീ അറിയിക്കുന്നുണ്ട്. അച്ഛമ്മ വിചാരിക്കുന്ന പോലെയല്ല അമ്മയുടെ അവസ്ഥ. സത്യം പറഞ്ഞ വല്ലാത്ത സങ്കടത്തിലാ അമ്മ. അത് അച്ഛമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നേരിട്ട് കാണണം. സത്യ അച്ഛമ്മ, അവിടെ വളയിടൽ ആഘോഷം നടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അമ്മ വെറുതെ അതിന് ഇരുന്നു കൊടുക്കുന്നു മാത്രം, അതിനപ്പുറത്ത് ഒന്നുമില്ല. പിന്നെ ഐഷാന്റെ വന്ന് എന്തൊക്കെ മോശം അമ്മയെടുത്ത് പറഞ്ഞെന്നറിയോ? അത് കേട്ട് നിന്ന് അമ്മയെ കണ്ടപ്പോ സത്യം പറഞ്ഞ ഞങ്ങൾക്ക് വിഷമം തോന്നി. ആഹാരം കഴിക്കുമ്പോഴാ വന്ന് വഴക്ക് പറഞ്ഞത്. അതെ, കഴിച്ചുകൊണ്ടിരുന്ന ആഹാരത്തിന്റെ മുന്നിന്നാ അമ്മ എഴുന്നേറ്റ് പോയത്. എപ്പോഴും ഇതുപോലെ സങ്കടപ്പെടാനാ അമ്മയുടെ വിധി. അത് വെച്ച് നോക്കുമ്പോ ഞങ്ങളുടെ സങ്കടങ്ങൾ എത്രയോ ചെറുതാണ്. എനിക്ക് നിങ്ങളുടെ അമ്മയോട് ഒരു സഹതാപവും തോന്നില്ല. ഇതെല്ലാം വരുത്തി വെച്ച വിന തന്നെയാണ്. ആയിഷ വന്ന് ദേഷ്യപ്പെട്ടെങ്കിൽ അതിന് ആയിഷയുടെ ഭാഗത്ത് ന്യായങ്ങളുണ്ടാവും. അവളുടെ ഭർത്താവല്ലേ ജോക്കുട്ടൻ. അപ്പൊ ജോക്കുട്ടനും അമ്മയെല്ലാം സുജാതയോട് അടുപ്പം കാണിക്കുമ്പോ ആയിഷ എന്ത് ചെയ്യും? നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്ന അവസ്ഥ വരുമ്പോ അറിയാൻ പറ്റൂ ഇതെല്ലാം. അപ്പോ മനസ്സിലാവും ഈ വഴക്കിന്റെയൊക്കെ കാരണം. മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത എന്ത് കാര്യം ഉണ്ടായാലും അതിന് ദേഷ്യപ്പെടും, വഴക്കുണ്ടാക്കും. സുജാതയ്ക്ക് ഇത് വല്ല ആവശ്യമുള്ള കാര്യമായിരുന്നോ? അച്ഛമ്മ, ഇനി ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? എല്ലാ കാര്യങ്ങളും അമ്മ എല്ലാരോടും പറഞ്ഞതാണ്, ആരോടും ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. പിന്നൊരു കാര്യമുണ്ട്, നല്ല സ്വഭാവം അമ്മയുടെ. ഒരു സമയം ഞാൻ റൂബിയാനോട് കൂടി അമ്മയെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോഴൊക്കെ എന്നെ അമ്മ കരഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴും അമ്മ ചെയ്യുന്നതിലെല്ലാം എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ പോയി, ഇനി അമ്മയെ കൂടി കുറ്റപ്പെടുത്തി മാറ്റി നിർത്തിയ പിന്നെ ഞാൻ കാരുണ്ട്. അച്ഛമ്മ ഇല്ലെന്നല്ല പറയുന്നത്, എന്നാലും അമ്മയ്ക്ക് അമ്മയും അച്ഛൻ അച്ഛൻ തന്നെയും വേണം. ഇതുവരെ അമ്മ ഞങ്ങളോട് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും എന്ന് എന്റെ മനസ്സ് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം നല്ലതാണ്, എന്നാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒരു കുഞ്ഞോട് ജനിക്കട്ടെ, അപ്പോ അറിയാം സ്വഭാവത്തിന്റെ വ്യത്യാസം.